കേരളം എല്ലാത്തിനും മാതൃക കാണിക്കുന്ന ഒരു സംസ്ഥാനമെന്നാണല്ലോ പൊതുവെ ഇന്ത്യയിൽ പറയുന്നത്. അതെ. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പുതിയ ഒരു പുതിയ മാതൃകയും വന്നിരിക്കുന്നു. കാരണം ആരുടെയെങ്കിലും എന്തെങ്കിലും വിരോധമോ അല്ലെങ്കിൽ എന്തെങ്കിലും വൈരാഗ്യം വന്നു കഴിഞ്ഞാൽ ഉടനെ തോക്കെടുക്കുക, വെടിവെക്കുക. ഞാൻ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ ഇങ്ങനെ ഒരു സ്ത്രീ മുഖ്യമന്ത്രിക്ക് ഞാൻ നേരെ ഞാൻ തോക്കെടുക്കും, എൻ്റെ അച്ഛന് തോക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് പന്നി പിടിക്കുന്ന വെടിവെക്കുന്ന തോക്കുണ്ട്, ഞാൻ അതുമായിട്ട് നേരെ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്, പിണറായി വിജയൻ്റെ നെഞ്ചത്തെ വെടിവെക്കാനെന്ന് പറഞ്ഞിട്ട് പി സി ജോർജിൻ്റെ ഭാര്യ അട്ടഹസിച്ചിരിക്കും. ബാക്കിയുള്ള സ്ത്രീകളെ വിളിച്ച് കുടുംബത്തിലെ മറ്റു സ്ത്രീകളെ കൂട്ടി പോകുന്നതാണ് പറഞ്ഞത്, ഒരുമിച്ച് വെടിവെക്കുക എന്നുള്ളത്. അല്ല, ഈ ഇവര് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അവർ ഭാര്യയാണ്, അമ്മയാണ്, അമ്മൂമ്മയാണ്, അങ്ങനെ ഒരുപാട് കാറ്റഗറിയിൽപ്പെടുന്ന ഒരു സ്ത്രീയാണ് അവർ. ബഹുമാനിക്കപ്പെടേണ്ട, സമൂഹം ആദരിക്കപ്പെടുന്ന ഒരു സ്ത്രീത്വമാണ് അവർ പറയുകയാണ്. അതെ, ഒരു കേസുണ്ടായി, സാധാരണക്കാരിയല്ല. അല്ല, കേസുണ്ടായി, കേസുണ്ടാവും, ആർക്കെതിരെയും കേസുണ്ടാവും. പക്ഷെ കോടതി കുറ്റക്കാരനാണെന്ന് പറയുന്നവര് ഒരുത്തരം അല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ജോർജിൻ്റെ ഭാര്യ എന്ന് പറയുന്ന ആ ബഹുമാന്യ സ്ത്രീ അവർ പറയുകയാണ്, ഞാൻ നേരെ എൻ്റെ അപ്പൻ്റെ തോക്ക് കൊടുത്തുകൊണ്ട് ഞാൻ തിരുവനന്തപുരത്ത് പോവുകയാണ്, പിണറായിയുടെ നെഞ്ചത്ത് ഞാൻ വെടിവെക്കും എന്ന് പറഞ്ഞു. ഇത് ഇങ്ങനെയൊക്കെ പറയാൻ അവർക്ക് എങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, അവർ മതപരമായ ഒരു പരാമർശം നടത്തുന്നുണ്ട്, എൻ്റെ കൊന്തയ്ക്ക് ശക്തി ഉണ്ടെങ്കിൽ ഒരാഴ്ചക്ക് ഇയാൾക്ക് പണി കിട്ടും എന്നുകൂടെ പറഞ്ഞു. കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ശബിക്കുകയും കൂടെ ചെയ്തിരിക്കുന്നു. ഈ സംഭവം രണ്ടു ദിവസമായി, ഒരാഴ്ചയ്ക്കുള്ളിൽ പിണറായിക്ക് അല്ല, അതിനകത്ത് പോലീസും സർക്കാരും എന്ത് നിലപാടെടുത്തു എന്ന് കേരള സമൂഹത്തിന് അറിയണം. അതെ, കാര്യം ഇതിപ്പോ നാളെ ഇവര് ഇപ്പൊ ഇത് പറഞ്ഞു, നാളെ മറ്റൊരു സ്ത്രീകൾ പറയുക ഞങ്ങൾ തോക്കും കൊണ്ട് വരിക, തോക്കെടുത്ത് വെടിവെച്ചേ തുയ്യും. അതെ, ഇതൊരു പ്രചോദനമല്ലേ? തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ഒരു പ്രചോദനം. അതുകൊണ്ട് ഇത് ഒരു കാരണവശാലും ഇത് വെറുതെ വിടാൻ പാടില്ല. സത്യം പറഞ്ഞാൽ കേരളത്തിൽ കേട്ട് കഴിഞ്ഞ പോലും ഇല്ലാത്തൊരു സംഭവമാണ് ഇത്. വളർന്നു വരുന്ന കുട്ടികള് അത് വേറെ. ഇപ്പം പി സി ജോർജിനെ തോക്കെടുത്ത് വെടിവെക്കും പറഞ്ഞാൽ നമുക്ക് ഓക്കെ, അത് ഭാര്യ ഭർത്താവ്. പക്ഷെ ഒരു ഭരിക്കപ്പെടുന്ന ഒരു സർക്കാരിന്റെ തലവൻ മുഖ്യമന്ത്രിയാണ്, കേരളത്തിന്റെ പ്രഥമ പുരുഷനാണ്, അതെ, അദ്ദേഹത്തെ വെടിവെക്കും എന്ന് പറഞ്ഞു അട്ടഹസിക്കുക, എന്താണ് അത് മാധ്യമങ്ങളോട് പറയുക? അത് ശബരിമല സമരം നടന്ന കാലത്ത് വേറൊരു പ്രായമായ സ്ത്രീ അത് വെടിവെക്കും എന്നല്ല പറഞ്ഞ, കൊല്ലുന്നേ പറഞ്ഞിട്ടുണ്ട്. ഇതേ കൃത്യമായിട്ട് ഞാൻ തോക്കെടുത്ത് വെടിവെക്കും തന്നെ പറയുന്നത്. അവരെ അവരെ അറസ്റ്റ് ചെയ്തു നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നു. ഇതെന്തുകൊണ്ട് നിയമത്തിന്റെ മുന്നിൽ? ഈ പറഞ്ഞ പോലെ കേരള സമൂഹം കാത്തിരിക്കുന്ന ഒരു സംഭവമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്നലെ പലരും ചോദിച്ചു, നിങ്ങൾ എന്താ ഇത് പിന്നെ അതൊന്ന് ചൂണ്ടിക്കാണിക്കരുത് എന്ന് പലരും ചോദിച്ചു. ഒരുപാട് അഭിപ്രായങ്ങളാണ് അതിനെ കുറിച്ച് വരുന്നത്. അത് നെഗറ്റീവായിട്ടും വരുന്നുണ്ട്, പോസിറ്റീവായിട്ടും വരുന്നുണ്ട്. പക്ഷേ ഇത് ഒരു ക്രിമിനൽ ഒഫൻസ് തന്നെയാണ്. അത് മാത്രമല്ല, വേറെ കാര്യം അവരുടെ മനസ്സിൽ എന്തുമാത്രം ക്രിമിനൽ, എന്തുമാത്രം പിന്നെ വിരോധമാണ് പിന്നെ മനസ്സിൽ കിടക്കുന്നത്, ഉള്ളിൽ കിടക്കുന്നത്. മനസ്സിലാക്കേണ്ടത് ഒരു തോക്ക് വാങ്ങി എന്നല്ല പറയുന്നത്, എന്റെ വീട്ടിൽ തോക്കിരിപ്പുണ്ട്, എന്റെ അപ്പന്റെ തോക്കുണ്ട്, ആ അപ്പന്റെ തോക്കും കൊണ്ട് ഞാൻ അങ്ങ് പോവുകയാണ്, ഇയാളെ വെടിവെക്കുക. തോക്കുള്ളവരെല്ലാം ഇതുപോലെ ഭരണാധികാരികളെ വെടിവെക്കാൻ അത് ഭയങ്കരമായ സംശയം. ഈ അയൽക്കാര് എങ്ങനെയാണ് ജീവിക്കുന്നത്? അല്ല, എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഇവർ അവരെ തോക്കെടുത്ത് അവരെ വെടിവെക്കില്ലേ? അതെ, മുഖ്യമന്ത്രി. അതിന് പുറമെ ഈ പിന്നെ നമ്മുടെ പി സി ജോർജ് ഒരു കാര്യം കൂടെ പറഞ്ഞു, അദ്ദേഹത്തിന്റെ രണ്ട് റൈഫിളും ഉണ്ടെന്ന്, രണ്ട് ലൈസൻസ് ലൈസൻസ് തോക്കുണ്ട്. ഇതിൽ നിന്ന് ഒരു കാര്യം എനിക്ക് മനസ്സിലായെന്ന് അറിയാം, ചക്കയ്ക്കൊത്ത ചങ്കരനാണ്. കാരണം പി സി ഓറിജിന്റെ വേറൊരു പതിപ്പ്. ഒരു ഒന്നാമത് കേരളം അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവ്, 10-30 വർഷം അസംബ്ലിയിൽ മെമ്പറായിരുന്ന ഒരാൾ, ചീഫ് വിപ്പായിരുന്ന ഒരാൾ, ഇങ്ങനെയുള്ള ഒരാൾ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു വധഭീഷണി ഒരു മുഖ്യമന്ത്രിക്കെതിരെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, സത്യം പറയാൻ ഇത് കേരളത്തിന്റെ സാധാരണക്കാരൻ പറഞ്ഞിരുന്നെങ്കിൽ പോലീസ് അവനെ അന്ന് തൂക്കിയായിരുന്നു. ഇതെന്തുകൊണ്ട് നടപടി എടുത്തില്ല? അത് നമുക്കറിയണം, അത് കേരള സമൂഹത്തിന് അറിയണം, തീർച്ചയായിട്ടും അറിയണം. ഇത് എന്തുകൊണ്ട് വൈകിക്കുന്നു? ഇത് അപകടകരമായ ഒരു പോക്കാണ്. ഇത് തുണ പിന്നെ ഇത് വളരെ ഇപ്പോഴേ അത് നുള്ളിക്കളഞ്ഞില്ലെങ്കിൽ ഇത് പിന്നെ അതിനുശേഷം ഇന്നലെ വേറെ സംഭവം ഉണ്ടായി. കളക്ട്രേറ്റിൽ ഒരു വൃദ്ധൻ അത് തൃക്കാക്കരയില്, തൃക്കാക്കരയിലാണ്. അപ്പൊ ഇങ്ങനെ ഇതൊക്കെ ഇതിന്റെ പിന്നിൽ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഇതൊക്കെ ഒരു പ്രചോദനം, ആളുകൾക്ക് ഒരു പ്രചോദനമാണ്. എന്തും ചെയ്യാം. തോക്കെന്ന് പറഞ്ഞ ചെറിയ ആയുധമല്ല. അതെ, അതിനകത്ത് ചിലപ്പോ ഒരു കൈപ്പിഴ പറ്റിയാൽ പോലും അപകടം ഉണ്ടാവും. ഒരു സ്കൂൾ വിദ്യാർത്ഥി 18 പേരെ. അപ്പൊ ആ ഒരു സംസ്കാരം നമ്മളും കൂടി ഉൾക്കൊള്ളാൻ പോവുകയാണോ? എന്താണ് ഇത്? കേരളത്തിന്റെ പൊതുസമൂഹം ഇതെങ്ങനെ എടുക്കും എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. ഇതിനെ തള്ളി പറയണം, ഇത് അപകടമാണ്. സർക്കാർ അവരെ പൊതുസമൂഹത്തിന് മുന്നിൽ മാപ്പ് പറയിപ്പിക്കണം.
അത് പിന്നെ മാത്രമല്ല ശക്തമായ നടപടി പറയുന്നുണ്ട്. നിങ്ങൾ വാർത്ത കൊടുത്തോ എന്നാലും ഞാൻ പറയുന്നു, ഒന്നാം ആവർത്തിക്കുന്നു, രണ്ടോ പറയുന്നുണ്ട്. ചലഞ്ച് ചെയ്യാണ്, ഒരു പേടിയില്ല, ആരെ പേടി? ഇവിടുത്തെ പോലീസിനെ പേടിയില്ല, ഭരണ പിന്നെ വ്യവസ്ഥിതിയെ പേടിയില്ല, സമൂഹത്തെ പേടിയില്ല, കുടുംബത്തെ പേടിയില്ല. വെച്ചങ്ങ് താങ്ങ്, ഇത് അപകടമാണ്, ഇത് അപകടം തന്നെയാണ്. ഇതൊന്നും ഒരിക്കലും നമ്മൾ അംഗീകരിക്കാൻ പറ്റില്ല. എന്തായാലും സർക്കാർ ഇക്കാര്യത്തിൽ വളരെ ശക്തമായ നടപടി സ്വീകരിക്കണം. കേരള സമൂഹം മൊത്തത്തിൽ ഈ കാര്യത്തിൽ സർക്കാരോടൊപ്പം ഉണ്ടാവും.